അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ കോവക്ക ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കാം. എനിക്ക് കിട്ടിയത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള കോവക്കയാണ്. വലിയ കോവക്ക ഞാൻ 4 പീസ് ആക്കിയിട്ടുണ്ട്, ചെറിയത് 2 പീസും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് നിലക്കടലയും 3/4 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്തിട്ട് വറുത്തെടുക്കുക. തേങ്ങ ചെറിയൊരു ബ്രൗൺ കളറായി കിട്ടിയാലും മതി. ഈ ഒരു കളർ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. തേങ്ങേൻ്റെ ചൂടൊന്ന് മാറിയാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ തരുതരുപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം. പാന് നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് ലോയിൽ വെക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കടു ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. 2 ഉണക്കുമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കണം. അതിനുശേഷം ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഇളം ബ്രൗൺ കളറായാൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച കോവക്ക ആഡ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് 50% വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ കോവക്ക ഒരു 50% കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തേങ്ങയും നിലക്കടലയിട്ട് വറുത്ത് പൊടിച്ചെടുത്തില്ലേ, ആ പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കുക. സൈഡിൽ നിന്ന് ഓയിൽ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.